मेरे प्यारे बच्चों नमस्ते। आशा है कि आप सभी घर पर सुरक्षित हैं। आज की कक्षा में हमें आपके पाठ्यपुस्तक के पहले पाठ में प्रवेश करना है। इस पाठ का नाम है स्वर और व्यंजन। स्वर और व्यंजन हमने पहले ही पढ़ लिया है, लेकिन आज की कक्षा में हमें स्वर और व्यंजन के बारे में कुछ और भी जानकारी सीखना है। मुंबते क्लासिल സ്വരവും വ്യഞ്ജനവും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ സ്വരങ്ങളെയും വ്യഞ്ജനങ്ങളെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. വ്യഞ്ജൻ ഓർ സ്വർ ജോഡനെ പർ ഹമേം ഹിന്ദി ഭാഷയ്ക്ക് ശബ്ദ മിൽത്തേ ഹേ. വ്യഞ്ജൻ സ്വർക്കെ ബിന ജോഡെ നഹീം ബോലെ ജ സക്തെ. വ്യഞ്ജനങ്ങളെ സ്വരങ്ങൾ കൂട്ടിച്ചേർക്കാതെ പറയാൻ കഴിയില്ല. അബ് ആപ് ഇധർ ദേക്കിയേ. സ്വർക്കെ ബിന വ്യഞ്ജൻ ഹലന്ത് ചിഹ്ന കേ സാത്ത് ലിഖേ ജാത്തേ ഹേ ജൈസേ ഓർ ഉച്ചാരൺ ക ച ട ത പ म ने ये रे ले. സ്വരങ്ങൾ കൂട്ടിച്ചേർക്കാതെ വ്യഞ്ജനങ്ങളെ ഇങ്ങനെ എഴുതുകയും ഉച്ചരിക്കുകയും ചെയ്യുന്നു. വ്യഞ്ജൻ കെ സാത്ത് സ്വർ മാത്രാക്കെ രൂപമേം ജുഡ്തേ ഹേ. അബ് ഹമേം ഹർ ഏക് സ്വർ കി മാത്ര കൈസേ ലിഖ്ന ഹേ ഉസ്കെ ബാരേമേ സീഖ്ന ഹേ. അബ് ആപ്പ് ഇധർ ദേക്കിയേ. വ്യഞ്ജനങ്ങളോടൊപ്പം സ്വരങ്ങളുടെ മാത്രകൾ എങ്ങനെ എഴുതണമെന്ന് നമുക്ക് പഠിക്കാം. ഇധർ ദേക്കിയന പെഹല സ്വർ ആ ഇസ്കേലിയെ കോയി മാത്ര നഹീം ഹെ ആക്ക് ചിഹ്നമില്ല. അബ് ആ ഇസ്കി മാത്ര ഇസ് തരഹ് ലിഖ്താ ഹെ ആയുടെ മാത്ര ഇങ്ങനെ എഴുതുന്നു. അബ് ഇസ്കി മാത്ര ഇസ് തരഹ് ലിഖ്താ ഹെ ഈക്ക് മാത്ര ഇസ് തരഹ് ലിഖ്താ ഹെ ഈയുടെ ചിഹ്നം ഇങ്ങനെ എഴുതുന്നു. അബ് ഈക്ക് മാത്ര ഇസ് തരഹ് ലിഖ്താ ഹെ ഈയുടെ ചിഹ്നം ഇങ്ങനെ എഴുതുന്നു. അബ് ഊക്ക് മാത്ര ഇസ് തരഹ് ലിഖ്താ ഹെ ഊവിൻ്റെ ചിഹ്നം ഇങ്ങനെ എഴുതുന്നു. അബ് ഊക്ക് മാത്ര ഇസ് തരഹ് ലിഖ്താ ഹെ ഊവിൻ്റെ ചിഹ്നം ഇങ്ങനെ എഴുതുന്നു. അബ് റുക്ക് മാത്ര ഇസ് തരഹ് ലിഖ്താ ഹെ റിൻ്റെ ചിഹ്നം ഇങ്ങനെ എഴുതുന്നു. അബ് എക്ക് മാത്ര ഇസ് തരഹ് ലിഖ്താ ഹെ എയുടെ ചിഹ്നം ഇങ്ങനെ എഴുതുന്നു. അബ് ഐ ഐക്ക് മാത്ര ഇസ് തരഹ് ലിഖ്താ ഹെ ഐയുടെ ചിഹ്നം ഇങ്ങനെ എഴുതുന്നു. അബ് ഓക്ക് മാത്ര ഇസ് തരഹ് ലിഖ്താ ഹെ ഓയുടെ ചിഹ്നം ഇങ്ങനെ എഴുതുന്നു. അബ് ഔക്ക് മാത്ര ഇസ് തരഹ് ലിഖ്താ ഹെ ഔവിൻ്റെ ചിഹ്നം ഇങ്ങനെ എഴുതുന്നു. അബ് അം അംക്ക് മാത്ര ഇസ് തരഹ് ലിഖ്താ ഹെ അമ്മിൻ്റെ ചിഹ്നം ഇങ്ങനെ എഴുതുന്നു. അബ് അഹ അഹാക്ക് മാത്ര ഇസ് തരഹ് ലിഖ്താ ഹെ അഹയുടെ ചിഹ്നം ഇങ്ങനെ എഴുതുന്നു.
ഓരോ സ്വരത്തിന്റെയും ചിഹ്നങ്ങൾ എങ്ങനെ എഴുതണമെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. अब हमें हर एक स्वर की मात्रा व्यंजन के साथ जोड़कर कैसे लिखना है और कैसे उच्चारण करना है इसके बारे में सीखना है. इन नमुक व्यंजनतोडोप्पम സ്വരങ്ങളുടെ മാത്രകൾ കൂട്ടിച്ചേർത്ത് എങ്ങനെ എഴുതണമെന്നും ഉച്ചരിക്കണമെന്നും പഠിക്കാം. अब आप बोर्ड की तरफ देखिए. इधर आप सभी स्वर और उनकी मात्राएं देख सकते हैं. अंत में व्यंजन के साथ इन मात्राएं जोड़कर लिखने के लिए का व्यंजन भी लिखा है. अब हमें का व्यंजन के साथ इन सभी मात्राएं जोड़कर कैसे लिखना है और कैसे उच्चारण करना है इसके बारे में सीखना है. देखे और सुने एल्ला स्वरंगलुम अवयुडे चिन्नंगलुम निंगल्क बोर्डिल काना. का एन्ना व्यंजनतोड़ गूडी ई स्वरंगलुडे चिन्नंगल कूटी चेर्ते एंगने एडुदनमेन्नं उच्चरिकनमेन्नं नमुक नोका. यह है आ. इसके लिए कोई मात्रा नहीं है इसलिए क के साथ आ की मात्रा जोड़ने पर का मिलता है. का एन्न उच्चरिक्कुन्नु. अब आ इसकी मात्रा क के साथ जोड़ने पर का लिख कर उसके दाएं तरफ इस तरह लिखने से का मिलता है. का എന്നെഴുതി വലതുവശത്ത് ഇങ്ങനെ എഴുതി का എന്ന് ഉച്ചരിക്കുന്നു. अब ई इसकी मात्रा क के साथ जोड़ने पर का लिख कर इसके ऊपर से बाएं तरफ इस तरह लिखने से की मिलता है. कायोड़ गुड़ी व मुगलिलूडे एड़द वशते के इंगने एड़ुदी की एन्न उच्चरिकिन्नु. अब ई इसकी मात्रा क से जोड़ने पर का के ऊपर दाएं तरफ इस तरह लिखने से की मिलता है. कायुडे मुगलिलूडे वलदुवशत्तोट्ट इंगने एड़ुदी की एन्न उच्चरिक्कुन्नु. अब उ इसकी मात्रा क से जोड़ने पर का लिखकर उसके नीचे बाएं तरफ इस तरह लिखकर कु मिलता है. कायोड़ गुड़ी अडिभागत इंगने एड़ुदी कु एन्न उच्चरिक्कुन्नु. अब ऊ इसकी मात्रा क से जोड़ने पर का लिखकर उसके नीचे दाएं तरफ इस तरह लिखने से कू मिलता है. कायुडे अडियिल वलतोट्ट इंगने एड़ुदी कू एन्न उच्चरिक्कुन्नु. अब र इसकी मात्रा क से जोड़ने पर का लिखकर उसके नीचे इस तरह दाएं तरफ लिखकर क्र मिलता है. कायुडे अडियिल वलतोट्ट इंगने एड़ुदी क्र एन्न उच्चरिक्कुन्नु. अब ए इसकी मात्रा क से जोड़ने पर का लिखकर उसके ऊपर बाएं तरफ इस तरह लिखने से के मिलता है. കായുടെ മുകളിൽ ഇടത്തോട്ട് ചരിച്ച് ഇങ്ങനെ എഴുതി കെ എന്ന് ഉച്ചരിക്കുന്നു. അബ് ഐ ഇസ്കി മാത്ര
क के साथ जोड़ने पर का लिखकर उसके ऊपर बाएं तरफ इस तरह लिखने से कई मिलता है। കായുടെ മുകളിൽ ഇടത്തോട്ട് ചരിച്ച് ഇങ്ങനെ എഴുതി കൈ എന്ന് ഉച്ചരിക്കുന്നു. അബ് ഓ ഇസ്കി മാത്ര കസെ ജോഡ്നേ പർ കാ ലിഖ്കർ ഉസ്കെ ദായം തരഫ് ഇസ് തര ലിഖ്നേ സേ കോ മിൽതാ ഹേ. കായുടെ വലതുവശത്ത് ഇങ്ങനെ എഴുതി കോ എന്ന് ഉച്ചരിക്കുന്നു. अब आओ इसकी मात्रा क से जोड़ने पर का लिखकर उसके दाएं तरफ इस तरह लिखने से कौ मिलता है. कायुडे वलदु वशत्ते इंगने एड़ुदी कौ एन्न उच्चरिक्कुन्नु. अब अम इसकी मात्रा क से जोड़ने पर का लिखकर उसके ऊपर इस तरह एक बिंदु जोड़ते हैं उससे कम मिलता है. कायुडे मुगलिल इंगने ओरु बिंदु इट्ट कम एन्न उच्चरिक्कुन्नु. अब अहा इसकी मात्रा क से जोड़ने पर का लिखकर उसके दाएं तरफ ऊपर से नीचे तक इस तरह लिखने से कहा मिलता है. कायुडे वलदु वशत्त मुगलिलुम ताळेयुमायि इंगने बिंदु विट्ट कहा एन्न उच्चरिक्कुन्नु. मुझे उम्मीद है कि स्वर उनकी मात्रा और व्यंजन के साथ स्वरों की मात्रा जोड़कर कैसे लिखना है और उच्चारण करना है ये सब आप समझ गए होंगे. സ്വരങ്ങളും അവയുടെ ചിഹ്നങ്ങളും വ്യഞ്ജനത്തോടൊപ്പം സ്വരങ്ങളുടെ ചിഹ്നങ്ങൾ എങ്ങനെ ചേർത്തെഴുതണമെന്നും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അബ് ഇസ് പാടുക അഭ്യാസ് ഹേ സ്വരോമോർ വ്യഞ്ജനോം കോ അലഗ് കർക്കേ ലിഖ്ന സ്വരോം കോ ഉൻകി മാത്രാവോം സേ മിലാന ബിന്ദുവോം പർ ലിഖ്ന ആദി ആപ്നെ ഓൺലൈൻ കക്ഷാമേ പൂരി കിയാ ഹേ. तो हम अगली कक्षा में मिलेंगे. धन्यवाद बच्चों.